ഡാം സുരക്ഷയെക്കുറിച്ച് പഠിക്കാനുള്ള നിയമസഭാ സമിതി അല്പസമയത്തിനകം മുല്ലപ്പെരിയാറിലെത്തും. ജലനിരപ്പ് കുറയ്ക്കണമെന്ന കേരളത്തിന്റെ ഹർജി ഇന്ന് സുപ്രീംകോടതിയിൽ. പുതിയ ഡാം പണിയണമെന്നാവശ്യപ്പെട്ട LDF മനുഷ്യമതിൽ തീർക്കും. രമേശ് ചെന്നിത്തലയുടെ ഉപവാസം തിരുവനന്തപുരത്ത്. വിലക്കയറ്റ പ്രശ്നത്തിൽ ഇന്ന് ലോക്സഭയിൽ വോട്ടെടുപ്പില്ലാതെയുള്ള ചർച്ച. ധനമന്ത്രി പ്രണബ് മുഖർജി മറുപടി പറയും. 2G സ്പെക്ട്രം കേസിൽ പി ചിദംബരത്തെ പ്രതിയാക്കണമെന്ന ഹർജിയിൽ പ്രത്യേക കോടതി ഉത്തരവ് ഇന്ന്. 55-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് എറണാകുളത്ത് തുടക്കം. പാലക്കാടിന് 3 സ്വർണം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 4-ാം ഏകദിനം ഇന്ന് ഇൻഡോറിൽ. ജയിച്ചാൽ പരമ്പര ഇന്ത്യയ്ക്ക്. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ശാലിനി. വിശദമായ വാർത്തകളിലേക്ക്. മുല്ലപ്പെരിയാറിൽ നിയമസഭാ സമിതി ഇന്ന് സന്ദർശനം നടത്തും. വിശദാംശങ്ങളുമായി ബിനിൽ ചേരുന്നു. ബിനിൽ, ആരൊക്കെയാണ് സമിതിയിലുള്ളത്? ഇവരെന്തെല്ലാം കാര്യങ്ങളായിരിക്കും പരിശോധിക്കുക? ശല്യ, മുല്ലപ്പെരിയാറിന്റെ സാഹചര്യം വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ജലവിഭവ വകുപ്പിന്റെ നിയമസഭാ സമിതി ഇന്ന് മുല്ലപ്പെരിയാർ സന്ദർശിക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫാണ് നിയമസഭാ സമിതിയുടെ ചെയർമാൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള 7 MLA ഇന്ന് സംഘത്തിലുള്ളത്. ഇവരിപ്പോൾ പെരിയാർ ഹൗസിൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പെരിയാറിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായാണ് നിയമസഭാ സമിതി എത്തിയിരിക്കുന്നത്. നിയമസഭാ സമിതിയുടെ യോഗം പെരിയാർ ഹൗസിൽ ചേരും. ഇതിന് ശേഷമായിരിക്കും സംഘം മുല്ലപ്പെരിയാർ ഡാം സന്ദർശിക്കുക. മുല്ലപ്പെരിയാറിലെ ഇപ്പോഴത്തെ അവസ്ഥ, സുപ്രീംകോടതിയിലെ കേസ് നടത്തിപ്പ്, ഡാമിന്റെ ബലക്ഷയം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായും നിയമസഭാ സമിതി പരിശോധിക്കും. ഈ യോഗത്തിന്റെ അജണ്ടയിൽ ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നടന്ന കേസുമായി ബന്ധപ്പെട്ട് അഡ്വക്കേറ്റ് ജനറലും വിദഗ്ധരും കോടതിയിൽ ഉന്നയിച്ച വിഷയങ്ങളും ഇന്ന് നിയമസഭാ സമിതിയിൽ ചർച്ചയ്ക്ക് വരുമെന്ന് ഉറപ്പാണ്. നിയമസഭാ സമിതിയുടെ യോഗത്തിന് ശേഷമായിരിക്കും ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം അണക്കെട്ട് സന്ദർശിക്കുക. ഇതിനുശേഷം ഉച്ചയോടെ ഇവർ മടങ്ങിയെത്തും. ഇതിനുശേഷം ഇവർ മാധ്യമപ്രവർത്തകരെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിയമസഭാ സമിതിയുടെ യോഗം പെരിയാർ ഹൗസിൽ ചേരുകയാണ്. ശാലിനി, നന്ദി ബിനിൽ. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ മനുഷ്യമതിൽ തീർക്കും. മുല്ലപ്പെരിയാർ മുതൽ കൊച്ചി മറൈൻ ഡ്രൈവ് വരെ മനുഷ്യമതിൽ നീളും. കേരളത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുകയും തമിഴ്നാടിന് ജലം ലഭിക്കുകയും ചെയ്യുന്ന രീതിയിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇടതുജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മനുഷ്യമതിൽ തീർക്കുന്നത്. നേര്യമംഗലം മുതൽ കൊച്ചി വരെയാകും മനുഷ്യമതിൽ തീർക്കുക. വൈകിട്ട് 3:30 റിഹേഴ്സലും 4 മനുഷ്യമതിലുമാണ് രൂപം കൊള്ളുക. ഇടുക്കി ജില്ലയും എറണാകുളം ജില്ലയും മനുഷ്യമതിലിന്റെ തയ്യാറെടുപ്പിൽ ഏതാണ്ട് അതിൻ്റെ സംഘാടന പ്രവർത്തനങ്ങൾ മുഴുവൻ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുക. 280 കിലോമീറ്ററോളം നീളം നേര്യമംഗലം മുതൽ അറബിക്കടൽ വരെ എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടാണ് മനുഷ്യമതിൽ തീർക്കേണ്ടത്. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിസ്സംഗത പെടിയണമെന്നതാണ് LDFന്റെ ആവശ്യം. അണക്കെട്ടിനു സമീപത്തെ ആദ്യ കണിയിൽ തുടങ്ങി പെരിയാറിന്റെ തീരദേശങ്ങളിലൂടെ അറബിക്കടലിനരികിലെ മറൈൻ ഡ്രൈവ് വരെ മനുഷ്യമതിൽ നീളും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 120 അടിയായി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷ കേരളം ഇന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിക്കും. അപേക്ഷ ഇന്നലെ നൽകാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും മുതിർന്ന അഭിഭാഷകനായ ഹരീഷ് സാൽവേയിൽ നിന്നും അനുമതി കിട്ടാത്തതിനാലാണ് ഹർജി ഇന്നത്തേക്ക് മാറ്റിയത്. അടുത്തിടെ ഉണ്ടായ ഭൂചലനങ്ങളുടെ പശ്ചാത്തലത്തിൽ ജലനിരപ്പ് കുറയ്ക്കണമെന്നാണ് ആവശ്യം. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ തമിഴ്നാട്ടിലെ മലയാളികൾക്ക് നേരെയുള്ള അക്രമവും കൊള്ളയടിക്കലും തുടരുകയാണ്. തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലുമായ മലയാളികൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. തിങ്കളാഴ്ച മുതലാണ് തേനി ജില്ലയിലെ കമ്പം ഗൂഡല്ലൂർ മേഖലകളിൽ മലയാളികൾ ആക്രമണത്തിന് വിധേയരാകാൻ തുടങ്ങിയത്. കമ്പം ടൗണിൽ മലയാളികളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 2 ഹോട്ടലുകൾ അടിച്ചു തകർത്തുകൊണ്ടായിരുന്നു ആക്രമണം ആരംഭിച്ചത്. തേനിയിൽ പല ഭാഗത്തും വാഹനങ്ങൾ തല്ലിത്തകർക്കുന്നത് ബുധനാഴ്ചയും തുടർന്നു. 2 വാഹനങ്ങൾ കത്തിക്കുകയും ചെയ്തു. ഇതോടൊപ്പം കടകളിൽ നിന്നും വീടുകളിൽ നിന്നും സാധനങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ടുപോകുന്നതും തുടരുകയാണ്. പലരും എല്ലാം ഉപേക്ഷിച്ച് ജീവൻ മാത്രമായി പോലീസ് സഹായത്തോടെയാണ് കേരളത്തിലെത്തുന്നത്. 8:30 അവർ ആദ്യ ഷട്ടർ വലിച്ച് പൊളിച്ച് അതിനകത്തുണ്ടാണ് സാധനം മുഴുവൻ, ജനറേറ്റർ, മേശ കസേര, ചുറ്റൂർണ്ണുന്ന പാത്രങ്ങൾ, അണ്ടാവ്, ഫ്രിഡ്ജ് എല്ലാം ഇതെല്ലാം നാട്ടുകാർ നോക്കിക്കൊണ്ട് നിൽക്കുക ചെയ്ത പോലീസുകാർ നോക്കി നിൽക്കുകയാണ്.
പല സ്ഥലത്തും മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള തോട്ടങ്ങളിൽ നിന്നും വിളവുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുകയും വെട്ടി നശിപ്പിക്കുകയും ചെയ്യുന്നതായി രക്ഷപ്പെട്ടെത്തുന്നവർ പറയുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇതുമൂലം മലയാളികൾക്കുണ്ടായത്. ഒപ്പം മലയാളികളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അനേകം മലയാളികൾ കൃഷികൾ ചെയ്യുന്നുണ്ട്. മുന്തിരിത്തോട്ടത്തിലൊക്കെ അവർ അവയും ആ മുന്തിരിത്തോട്ടം എല്ലാം അടിച്ച് മുഴുവൻ വെട്ടിക്കളയുക. മുന്തിരി കായ്ക്കാറായ മുന്തിരികൾ മുഴുവൻ വെട്ടിക്കളയുകയാണ്. വാഴ 4500 വാഴ ഒരു പാവപ്പെട്ട എടുത്ത് വെച്ചു, അത് മുഴുവൻ വെട്ടിക്കളഞ്ഞു. അക്രമം ഇപ്പോഴും തുടരുന്നതിനാൽ വർഷങ്ങൾ കൊണ്ട് സമ്പാദിച്ചതെല്ലാം ഇല്ലാതാകുമെന്ന പേടിയിലാണ് തമിഴ്നാട്ടിൽ താമസിക്കുന്ന മലയാളികൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. വിലക്കയറ്റ വിഷയത്തിൽ ഇന്ന് ലോക്സഭയിൽ വോട്ടെടുപ്പ് ഇല്ലാതെയുള്ള ചർച്ച തുടങ്ങും. രാജ്യസഭയിൽ ഇന്നലെ തുടങ്ങിയ ചർച്ചയ്ക്ക് ധനമന്ത്രി പ്രണബ് മുഖർജി ഇന്ന് മറുപടി പറയും. സർക്കാരിന് നേതൃത്വം നഷ്ടമായിരിക്കുകയാണെന്ന് പ്രതിപക്ഷം ചർച്ചയിൽ കുറ്റപ്പെടുത്തി. വിലക്കയറ്റത്തെക്കുറിച്ച് ഇന്നലെ രാജ്യസഭയിൽ ഹ്രസ്വ ചർച്ച തുടങ്ങിവെച്ച BJP നേതാവ് വെങ്കയ്യ നായിഡു കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള സർക്കാർ നടപടികൾക്ക് വ്യക്തതയില്ലെന്ന് വെങ്കയ്യ നായിഡു കുറ്റപ്പെടുത്തി. നേതൃത്വം നഷ്ടപ്പെട്ട സർക്കാരാണിതെന്നും വെങ്കയ്യ നായിഡു പറഞ്ഞു. സർക്കാരിൻ്റെ നയം ധനികർക്കും പാവപ്പെട്ടവർക്കും ഇടയിലുള്ള അന്തരം കൂട്ടുന്നുവെന്ന് CPM പോളിറ്റ്ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. തെറ്റായ മുൻഗണനകളാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. വിലക്കയറ്റമുണ്ടെന്ന് സംബന്ധിച്ച കോൺഗ്രസ് അംഗം പ്രഭാത് താക്കൂർ എന്നാൽ ജനങ്ങളുടെ വരുമാനവും കൂടുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. ധനമന്ത്രി പ്രണബ് മുഖർജി ഇന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകും. ചട്ടം 193 പ്രകാരം ലോക്സഭയിലും വിലക്കയറ്റത്തെക്കുറിച്ച് വോട്ടെടുപ്പില്ലാത്ത ചർച്ച ഇന്ന് തുടങ്ങും. ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി. 2G സ്പെക്ട്രം കേസിൽ P ചിദംബരത്തെ പ്രതിയാക്കണമെന്ന ഹർജിയിൽ പ്രത്യേക കോടതി ഇന്ന് ഉത്തരവ് നൽകും. സുബ്രഹ്മണ്യം സ്വാമിയാണ് കോടതിയെ സമീപിച്ചത്. 2G സ്പെക്ട്രം അനുവദിച്ചതിൽ ടെലികോം മന്ത്രിയായിരുന്ന A രാജയ്ക്കൊപ്പം അന്നത്തെ ധനമന്ത്രിയായിരുന്ന P ചിദംബരത്തിനും പങ്കുണ്ട് എന്നാണ് സുബ്രഹ്മണ്യം സ്വാമി നൽകിയ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനാൽ രാജയ്ക്കെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ ചിദംബരത്തിനെതിരെയും എടുക്കണമെന്നും സുബ്രഹ്മണ്യം സ്വാമി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി CBI ഉദ്യോഗസ്ഥരെയും ടെലികോം വകുപ്പ് ഉദ്യോഗസ്ഥരെയും സാക്ഷികളാക്കണമെന്നും സ്വാമി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇക്കാര്യങ്ങളിലാണ് പ്രത്യേക കോടതി ജഡ്ജി OP സൈനി ഉത്തരവ് നൽകുക. സ്പെക്ട്രം ഇടപാടിൽ ചിദംബരത്തിന്റെ പങ്ക് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുബ്രഹ്മണ്യം സ്വാമി സുപ്രീം കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ന്യൂഡൽഹി. സംസ്ഥാന സ്കൂൾ കായികമേള വാർത്തകൾ. സ്കൂൾ കായികമേളയിൽ പാലക്കാട് മുന്നേറ്റം തുടരുന്നു. 25 പോയിന്റോടെ പാലക്കാട് 1-ാം സ്ഥാനത്തും 5 പോയിന്റോടെ വയനാട് 2-ാം സ്ഥാനത്തും 3 പോയിന്റുള്ള എറണാകുളം 3-ാം സ്ഥാനത്തുമുണ്ട്. 3000 മീറ്റർ ജൂനിയർ പെൺകുട്ടികളുടെ ഓട്ടത്തിൽ പാലക്കാട് പറളി സ്കൂളിലെ വർഷയും വിദ്യയുമാണ് 1-ഉം 2-ഉം സ്ഥാനങ്ങളിൽ. 3000 മീറ്റർ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പാലക്കാടിന്റെ PU ചിത്രയും MD താരയും 1-ഉം 2-ഉം സ്ഥാനങ്ങളിലെത്തി. ജൂനിയർ ആൺകുട്ടികളുടെ 3000 മീറ്ററിൽ സ്വർണം നേടി അഫ്സൽ ആദ്യ മീറ്റ് റെക്കോർഡിട്ടു. വിശദാംശങ്ങളുമായി അനൂപ് ചേരുന്നു. അനൂപ്, ഏതൊക്കെ ഇനങ്ങളിലാണ് പാലക്കാടിന്റെ നേട്ടം? ഇന്ന് ഏതൊക്കെ ഫൈനലുകളാണ് ഇനിയുള്ളത്? ശാലിനി, 55-ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ആദ്യ ദിനം, ആദ്യ മണിക്കൂറുകൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പാലക്കാട് മുന്നേറ്റം തുടരുകയാണ്. ദീർഘദൂര ഇനങ്ങളിൽ ഇതുവരെ നടന്ന 4 ഫൈനലുകളിൽ 3-ലും പാലക്കാട് 1-ാം സ്ഥാനം നേടി. ഇന്ന് നടന്ന ആദ്യ ഇനമായ ജൂനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ ഓട്ടത്തിൽ പാലക്കാട് പറളി സ്കൂളിലെ വർഷ MV മീറ്റിലെ ആദ്യ സ്വർണം നേടിയത്. പാലക്കാട് പറളി സ്കൂളിലെ വർഷ MV മീറ്റിൽ ആദ്യ സ്വർണം നേടി. ഈ ഇനത്തിൽ 2-ാം സ്ഥാനം നേടിയതും പാലക്കാട് തന്നെയാണ്. പാലക്കാട് മുണ്ടൂർ സ്കൂളിലെ വിദ്യാ വി കെയാണ് ഈ ഇനത്തിൽ 2-ാം സ്ഥാനം നേടിയത്. ഇന്നിരുന്ന 2-ാം ദിനമായ 3000 മീറ്റർ സീനിയർ പെൺകുട്ടികളുടെ ഓട്ടത്തിൽ പാലക്കാട് മുണ്ടൂർ സ്കൂളിലെ PU ചിത്ര 1-ാം സ്ഥാനവും പറളി സ്കൂളിലെ MD താര 2-ാം സ്ഥാനം നേടി. ഈ ഇനത്തെ 3-ാം സ്ഥാനം ഇടുക്കി SDHSലെ ഗീതു മോഹനാണ് 3-ാം സ്ഥാനം. ഇന്ന് നടന്ന 3-ാമത്തെ മത്സരമായ 3000 മീറ്റർ ബോയ്സ് ജൂനിയറിലാണ് ഈ മീറ്റിലെ ആദ്യ മീറ്റ് റെക്കോർഡ് പിറന്നത്. പാലക്കാട് പറളി സ്കൂളിലെ മുഹമ്മദ് അഫ്സൽ, കഴിഞ്ഞ വർഷവും 3000 മീറ്റർ ബോയ്സിൽ 1-ാം സ്ഥാനം നേടിയ മുഹമ്മദ് അഫ്സലാണ് ഈ മീറ്റിലെ ആദ്യ മീറ്റ് റെക്കോർഡിലുടമയായത്. 8.55 സെക്കൻഡിലാണ് മുഹമ്മദ് അഫ്സൽ ഓടിയെത്തിയത്. 2004 മേളയിൽ ഷെർലിൻ ജോസ് നേടിയ റെക്കോർഡാണ് മുഹമ്മദ് അഫ്സൽ തകർത്തത്. 8.58 സെക്കൻഡിൽ ഷെർലിൻ ജോസ് നേടിയ റെക്കോർഡ് 8.55 സെക്കൻഡായി മുഹമ്മദ് അഫ്സൽ ഉയർത്തി. ഈ ഇനത്തിൽ പാലക്കാടും തന്നെ ജെ സതീഷ് 2-ാം സ്ഥാനം നേടി. ഇന്ന് ഒടുവിൽ നടന്ന ഫൈനലായ ബോയ്സ് 5000 മീറ്റർ സീനിയർ ബോയ്സിൻ്റെ ഫൈനലിലാണ് ആദ്യമായി പാലക്കാട് ഇന്ന് സ്വർണ്ണ മെഡൽ വിട്ടുകൊടുത്തത്. ഈ ഇനത്തിൽ വയനാട് CSHലെ രാഹുൽ രാജിനാണ് 1-ാം സ്ഥാനം. രാഹുൽ രാജ് 15.32 സെക്കൻഡിൽ ഓടിയെത്തി 1-ാം സ്ഥാനം സ്വന്തമാക്കി.
ഇതുവരെ നടന്ന നാല് ഫൈനലുകളിൽ മൂന്നിലും പാലക്കാട് ഒന്നാം സ്ഥാനം നേടി. മൂന്ന് സ്വർണവും മൂന്ന് വെള്ളിയും ഒരു വെങ്കലവുമായി 25 പോയിന്റോടെ പാലക്കാട് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലാണ്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. ദീർഘദൂര ഇനങ്ങളിൽ പാലക്കാടിന് വർഷങ്ങളായി തന്നെ സ്കൂൾ കായിക മേളയിൽ മേധാവിത്വമുണ്ട്. ആ മേധാവിത്വം ഈ മേളയിലും തുടരുന്ന കാഴ്ചയാണ്. രണ്ടാമത് സ്ഥാനത്തുള്ള വയനാടിന് 5 പോയിന്റാണ്. അതായത് ഏകദേശം 20 പോയിന്റ് വ്യത്യാസമാണ് വയനാടും പാലക്കാടും ഉള്ള. ഒന്നാം സ്ഥാനത്തുള്ള പാലക്കാട് രണ്ടാം സ്ഥാനത്തുള്ള വയനാട് തമ്മിൽ 20 പോയിന്റ് വ്യത്യാസമുണ്ട്. എറണാകുളം 3 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തും 2 പോയിന്റുള്ള ഇടുക്കി 4 സ്ഥാനത്തും തിരുവനന്തപുരം 1 സ്ഥാനത്ത് 1 പോയിന്റുമായി 5 സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. പാലക്കാട് 25 പോയിന്റോടെ 1 സ്ഥാനത്ത് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ലോങ് ജമ്പ് മത്സരങ്ങളുടെ ഫൈനൽ നടക്കുന്നു, ഹൈ ജമ്പ് മത്സരങ്ങളുടെ ഫൈനൽ നടക്കുന്നു. 400 മീറ്റർ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ഗേൾസ് ഇനങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം പതാക ഉയർത്തലും ഇപ്പോൾ നടക്കുന്നുണ്ട്. 25 പോയിന്റോടെ പാലക്കാട് 1 സ്ഥാനത്ത് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ സംസ്ഥാന സ്കൂൾ മീറ്റിന്റെ ആദ്യ ദിനം ആദ്യ മണിക്കൂറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശാലിനി. ഒടുവിലത്തെ പോയിന്റ് നില 27 പോയിന്റുമായി പാലക്കാടാണ് മുന്നിൽ. 5 പോയിന്റുമായി വയനാട് രണ്ടാം സ്ഥാനത്തും.